ഹലോ എവരിവൺ, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിലറി വേർബ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രാമർ ആൻഡ് യൂസേജിലെ വേർബ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേർബ്സിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് മെയിൻ വേർബും ഓക്സിലറി വേർബും. മെയിൻ വേർബ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, അത് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിലറി വേർബ് ആണ്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ ചെന്ന്, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ, പ്ലേലിസ്റ്റിൽ ചെന്ന് നിങ്ങൾ ആദ്യം മുതൽ വീഡിയോസ് കാണുക. കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പോഴും കുറേ പേർക്ക് ഗ്രാമർ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് ആയ കാര്യങ്ങൾ മുതൽ പറഞ്ഞു പോകണേ. അതൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആണ്, നിങ്ങൾ കണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിലറി വേർബ് ആണ് കേട്ടോ. അപ്പോൾ ഓക്സിലറി വേർബ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: പ്രൈമറി ഓക്സിലറി വേർബ്, മോഡൽ ഓക്സിലറി വേർബും സെമി മോഡൽ ഓക്സിലറി വേർബും. അല്ലേ, നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഭാഗം നോക്കാം. ഓക്കെ, ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻസ് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വേർബാണ് ഈ ഒരു ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണം എങ്കിലേ മെയിൻ വേർബിന്റെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ഹെൽപ്പിംഗ് വേർബിനെയാണ് ഈ ഒരു ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് മെയിൻ വേർബിന്റെ സഹായം ആവശ്യമുണ്ട്. അവർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഓക്സിലറി വേർബ് ത്രീ ടൈപ്സ് ഉണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞത് പ്രൈമറി ഓക്സിലറി വേർബ്, മോഡൽ ഓക്സിലറി മോഡൽ വേർബ്സും സെമി മോഡൽ ഓക്സിലറി വേർബും. ഫസ്റ്റ് നമ്മൾ പ്രൈമറി ഓക്സിലറി വേർബ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു പ്രൈമറി ഓക്സിലറി വേർബ്സിന് ഗ്രാമർ കൺസ്ട്രക്ഷനിൽ അവർ പങ്കാളികളായിരിക്കും. അതേസമയം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മീനിങ് ഉണ്ടാവില്ല. അപ്പൊ അതിനാണ് എക്സാമ്പിൾ ബി, ഹാവ് ആൻഡ് ഡു. ഇത് മൂന്നാണ് ഇതിൽ വരുന്നത് കേട്ടോ. ബി ഫോം, ഹാവ് ഫോം ആൻഡ് ഡു ഫോം. ബി ഓക്സിലറീസ് ആയിട്ട് വരുന്നത് ഈസ്, ആം, ആർ, വാസ്, വേർ, ബീങ് ആൻഡ് ബീൻ. ഹാവ് ഓക്സിലറീസിൽ വരുന്നത് ഹാവ്, ഹാസ്, ഹാഡ്. ഇതൊന്നും ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഡു ആക്സിലറീസിൽ വരുന്ന ഡു, ഡസ് ആൻഡ് ഡിഡ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു പ്രൈമറി ഓക്സിലറീസിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാം മോഡൽ ഓക്സിലറീസ്. മോഡൽ ഓക്സിലറീസിൽ വരുന്നതാണ് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മസ്റ്റ്, ഓട്ട് ത്രൂ. നെക്സ്റ്റ് സെമി മോഡൽസിൽ പറഞ്ഞത് നീഡ്, ഡയർ ആൻഡ് യൂസ് ടു. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ആം ഗോയിങ് ടു കോളേജ്. ഇവിടെ ആം വരുന്നത് ഏതാണ്? ആം വരുന്നത് ബി ഓക്സിലറിയിലാണ് അല്ലേ. നേരത്തെ ബി നമ്മൾ പറഞ്ഞതിലില്ലേ, ആം വരുന്നത് ബി ഓക്സിലറിയിലാണ്. അങ്ങനെ ഓരോ സെന്റൻസ് നിങ്ങൾ എടുത്ത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ജസ്റ്റ് ഡെഫിനേഷൻ എഴുതുക, എന്താണ് എക്സാമ്പിൾ എഴുതുക, പിന്നെ ഇതേപോലെ കുറച്ച് സെന്റൻസ് എഴുതിയിട്ട് ഇത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ. നെക്സ്റ്റ് ലൈൻ നോക്കാം. ഷീ ഡസ് ഹെവ് ഹോം വർക്ക്. ഇവിടെ ഡസ് ഏതിലാ വരുന്നത്? ഡൂലാണ് അല്ലെ. അതുപോലെ ദേ ക്യാൻ അച്ചീവ് ദ ഗോൾ. ഇവിടെ ക്യാൻ വരുന്നത് ഏതിലാണ്? മോഡൽ ഓക്സിലറിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ. ഇനി നെക്സ്റ്റ് ടോപ്പിക് കോൺകോർഡ്. കോൺകോർഡ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് അത് പറഞ്ഞ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതായത് ഒരു സെന്റൻസിൽ എപ്പോഴും സബ്ജക്റ്റും വേർബും തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ഒരു സെന്റൻസിലെ സബ്ജക്റ്റും വേർബും തമ്മിൽ ഒരു ചെറിയൊരു അഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ കോൺകോർഡ് എന്ന് പറയാം. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കണം. നേരെ മറിച്ച് സബ്ജക്റ്റ് സിംഗുലർ ആണ്, മറ്റേത് പ്ലൂറൽ ആണെങ്കിൽ അതൊരിക്കലും ഒരു അഗ്രിമെന്റിലല്ല. അപ്പൊ അത് നിങ്ങളിവിടെ മനസ്സിലാക്കുക. ഈ ഒരു സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു അഗ്രിമെന്റിനെയാണ് കോൺകോർഡ് എന്ന് പറയാം. അപ്പൊ ആ ഒരു ഡെഫിനേഷൻ കിട്ടിയില്ലേ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹി വർക്ക്സ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ ഹീ എന്നുള്ളത് സിംഗുലർ ആണ്. ഇപ്പൊ വർക്കിന്റെ സിംഗുലർ ആണ് വർക്ക്സ്, അപ്പൊ അത് സിംഗുലർ ആക്കി. നെക്സ്റ്റ് നോക്കാം, ദേ എന്നുള്ളത് എന്താണ്? പ്ലൂറൽ ആണ് അല്ലെ. അപ്പൊ വർക്കും പ്ലൂറലായി. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒരു അഗ്രിമെന്റ് ആ ഒരു അതിനനുസരിച്ചിട്ട് ആ ഒരു ഇത് മാറ്റണം. ഈ ഷീ എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ വർക്ക്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ഈ വി എന്ന് പറയുമ്പോൾ നമ്മൾ, അത് പ്ലൂറൽ ആണ് അല്ലെ. അപ്പൊ വർക്ക് ആക്കും. വി വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, ഇതിൽ ഡൗട്ട് വരെ ഐ ആണ്. ഐ എന്നുള്ളത് നമുക്ക് സിംഗുലർ ആണെന്ന് തോന്നും, പക്ഷെ അത് പ്ലൂറലായിട്ട് വരിക. അപ്പൊ നമ്മൾ വർക്ക് ആണ് അതിന്റെ ഒപ്പം കൊടുക്കുക കേട്ടോ. അപ്പൊ എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ് ഐ എന്നുള്ളത്. ഐ വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ എന്നാണ് നമ്മൾ പറയുക. ഇത്രയാണ് അപ്പൊ വേർബിൽ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ നല്ല പോലെ പഠിക്കുക, നല്ല കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കാണ്, അതേപോലെ നല്ല ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കും കൂടിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വേർബ്സ് ആണ് കേട്ടോ. അഡ്വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വേർബിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്വേർബ് എന്ന് പറഞ്ഞാൽ അല്ലെ.
പക്ഷെ ഒരു അഡ്വേർബ് വേർബിനെ മാത്രമല്ല വിശേഷിപ്പിക്കാം. ഒന്നെങ്കിൽ അതൊരു വേർബിനെ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ അതൊരു വേറൊരു അഡ്വേർബിനെ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെയും വിശേഷിപ്പിക്കാം. അഡ്വേർബ് എന്ന് പറഞ്ഞാലും വേർബിന്റെ പോലെ തന്നെ ഒരു ഫോം ക്ലാസ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് വേർബാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഗേൾ സിംഗ് സ്വീറ്റ്ലി. ഇവിടെ സിംഗ് എന്നുള്ള വേർബ് അതിനൊന്നുകൂടി ക്വാളിഫൈ ചെയ്യുന്ന അഡ്വേർബാണ് സ്വീറ്റ്ലി എന്നുള്ളത്, അല്ലെ? സിംഗ് എങ്ങനെയാണ് മധുരമായി പാടുന്നു അല്ലെ, അത്ര ഒരു സ്വീറ്റ് ഒരു ക്വാളിഫൈ ചെയ്യാണ് ഇവിടെ സ്വീറ്റ്ലി എന്നുള്ള വേർഡ് കൊണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഷാൽ റിട്ടേൺ സൂൺ. അപ്പൊ ഇവിടെ സൂൺ എന്നുള്ള ഒരു അഡ്വേർബ്, റിട്ടേൺ എന്നുള്ള വേർബിനെ ഒന്നിനും ക്വാളിഫൈ അല്ലെങ്കിൽ വേഗം വരാന്നുള്ള ഒരു അർത്ഥത്തിൽ പറയുന്നതാണ് സൂൺ. അപ്പൊ അതൊക്കെയാണ് അഡ്വേർബിൽ വരുന്ന ഭാഗങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനി ടൈപ്പ് ഓഫ് അഡ്വേർബ്സ്, 7 ടൈപ്പ് ഉണ്ട്. അഡ്വേർബ്സ് ഓഫ് ടൈം, അഡ്വേർബ്സ് ഓഫ് പ്ലേസ്, അഡ്വേർബ്സ് ഓഫ് മാനർ, അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി, അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി, അഡ്വേർബ്സ് ഓഫ് റീസൺ, അഡ്വേർബ്സ് ഓഫ് അഫർമേഷൻ. അപ്പൊ ഇങ്ങനെ 7 ടൈപ്പ് അഡ്വേർബ്സ് ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക കേട്ടോ. ഇതൊന്ന് ബൈഹാർട്ട് പഠിക്കാട്ടോ, അതല്ലാതെ വേറെ ഒരു വഴിയില്ല. 7 ടൈപ്പ് ഉണ്ട്: അഡ്വേർബ്സ് ഓഫ് ടൈം, പ്ലേസ്, മാനർ, ഫ്രീക്വൻസി, അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി, അഡ്വേർബ്സ് ഓഫ് റീസൺ, അഡ്വേർബ്സ് ഓഫ് അഫർമേഷൻ. അപ്പൊ ഇങ്ങനെ ഒരു 7 ടൈപ്പ് നിങ്ങൾ പഠിക്കുക. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതിങ്ങനെ ബൈഹാർട്ടായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇതിങ്ങനെ എക്സാം ആവുമ്പോൾ പഠിക്കാന്ന് വെച്ചാൽ നിങ്ങൾ നീട്ടി പോവരുത്. നെയിം, പ്ലേസ്, ടൈം, മാനർ, ഫ്രീക്വൻസി, ഡിഗ്രി, റീസൺ, ഇങ്ങനെ നോക്കി പഠിച്ചാൽ മതി. അപ്പൊ ഒന്നുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് നിൽക്കും. നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഇതും ഇങ്ങനെ വിടാനില്ല. ഇത് അത്രയും വിട്ടിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാമറിൽ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പൊ പാസ്സാവാൻ എങ്ങനെയാണെന്നൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യണത്. അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ നല്ല പോലെ പഠിക്കുക. ഓരോ ഡെഫിനേഷൻ എഴുതിയെടുത്ത് എക്സാമ്പിൾ വെച്ച് പഠിക്കുക. അപ്പൊ ഒന്നുകൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസും നോട്ട്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ യൂസ്ഫുൾ ആയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.